أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد മഹാനായ മഅല ബിൻ ഫദൽ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ആറു മാസം ഞങ്ങൾ ദുആയിലേക്ക് പടച്ചോനെ റമദാൻ കൊണ്ട് റബ്ബേ, ഈ ഒരു റമദാനെങ്കിലും കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ, റമദാനിലെ ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറു മാസം പടച്ചവനെ, ഞങ്ങൾ ആ റമദാനിൽ ചെയ്തതൊക്കെ നീ കബൂലാക്കണം കേട്ടോ റബ്ബേ. നീ അത് സ്വീകരിക്കണം റബ്ബേ, നീ അത് സ്വീകരിക്കണേ പടച്ചവനെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. യാ അല്ലാഹ്, റമദാൻ വരുന്നത് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. റമദാനിന്റെ വരവ് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. മുഅ്മിനീങ്ങൾക്ക് ഇത് കഴിയൂ. റമദാൻ എന്ന് വരുമ്പോഴേക്കും ഒരു ബേജാറാണ്. മുഅ്മിനെ, ഈമാനിന്റെ വിഷയത്തിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സുണ്ടായപ്പോഴാണ് മാസം കാണാൻ വേണ്ടി വന്നത്. യാ അല്ലാഹ്, റമദാനിന്റെ മാസം കാണാൻ 100 വയസ്സാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ അവസാന കാല വഫാത്തായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമല്ലേ, 100 വയസ്സ്. പുറത്തു വന്നിരിക്കുക, മഗ്രിബിന്റെ നേരത്ത് റമദാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങളെ ഒന്ന് പുറത്തിറങ്ങി നോക്കുക. സൗകര്യപ്പെടുന്ന ആളുകൾ മാസം കാണാൻ കഴിയുന്ന തുറസ്സായ സ്ഥലത്തു നിന്ന് പോയി നിൽക്കുക. സാധ്യതയുള്ള രാത്രി അത് കൂലിയാണ്. നമ്മൾ നോക്കുക, ടി വി ഓൺ ചെയ്ത് റേഡിയോയിൽ പറയുന്നുണ്ടോ, ടി വി പറയുന്നുണ്ടോ? നമ്മളൊന്ന് പുറത്തിറങ്ങിയ കൂലിയാണ്. അനസറളിയും 100-ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി. യാ അല്ലാഹ്, അങ്ങനെ ഇരിക്കുമ്പോ മാസം കാണുന്നുണ്ടോ എന്ന് നോക്കുമ്പോ ചെറുപ്പക്കാർ ഒരുപാട്, ഖാദി ഇയാസ് റഹ്മഹുള്ള അടക്കമുള്ള പ്രഗത്ഭനായ ജഡ്ജാണ് ഖാദി ഇയാസ്, അവരൊക്കെ സദസ്സിലുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. ആരും മാസം കാണില്ല, അനസ് റളിയല്ലാഹുവിനെ മാത്രം കണ്ടു. അതാ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സുള്ള അനസ് റളിയല്ലാഹുവിനെ മാസം കാണേ, എല്ലാവരും ആരും നോക്കിയിട്ടും കാണില്ല, ആരും നോക്കിയിട്ടും കാണും. പിന്നെ ഏത് മാസമാണ് ഈ അനസ് റളിയല്ലാഹുവിനെ കണ്ടത്? സുബ്ഹാനല്ലാഹ്, അന്ന് 100 വയസ്സ്, ഫൗക്കൽ മിയാ, 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രായത്തിലാണ്. അപ്പൊ ഖാദി ഇയാസ് റഹ്മഹുള്ള ജഡ്ജാണ് ഇയാസ് റഹ്മഹുള്ള, അദ്ദേഹത്തിന് തോന്നിയത് എന്തോ ഒരു സംഗതി കുഴപ്പമുണ്ട്. നേരെ ചെന്നിട്ട് അനസ് റളിയല്ലാഹുവിന്റെ രണ്ട് പുരികങ്ങളെ തടവിട്ട് നേരാക്കി കൊടുത്തിട്ട് ചോദിച്ചു, ഇനി ഒന്ന് നോക്കി കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ സംഗതി കൊടുത്തൊരു മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സ് കഴിഞ്ഞപ്പോഴും ആവേശത്തിൽ പുറത്തിറങ്ങുക, റമദാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ വരവ്, റമദാനിന്റെ വരവ്, നഫഹാത്ത്, അലാ ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദു ലഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ചില റഹ്മത്തിന്റെ കാറ്റടിച്ചു വീശാനുണ്ട്. ആ കാറ്റടിച്ചു വീശുമ്പോ മുഅ്മിനീങ്ങളെ ആ കാറ്റത്തേക്കൊന്ന് നിന്നുകൊടുക്കണം കേട്ടോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റ് ഇങ്ങനെ അടിക്കുകയാണ്. ആ കാറ്റ് വരുമ്പോ നിങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നുകൊടുക്കണം കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റിൽ ഗംഭീരമായി അടിച്ചു വീശുന്ന കാറ്റടിക്കുന്ന കാലമാണ് പരിശുദ്ധ റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ. മുഅ്മിനീങ്ങളെ, അള്ളാഹുന്റെ റഹ്മത്ത് അള്ളാഹു കൊടുക്കുകയാണ്, ഞാൻ വാരിക്കോരി കൊടുക്കുകയാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാൻ വരുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖൈർ ഖുതുബ ഓതി കൊടുത്തിട്ടുണ്ട്. എന്താ മിമ്പറിൽ പറഞ്ഞത്? അതാക്കും ഷഹ്റു റമദാൻ, റമദാൻ ഇതാ വന്നിരിക്കുന്ന സ്വഹാബ, ഇവിടെ വരാനായിട്ടേ ഉള്ളൂ. ഇന്നത്തെ ഖുതുബയിലേക്ക് അതല്ലേ പറഞ്ഞത്, റമദാനെ കുറിച്ചാ ഇന്നത്തെ ഖുതുബ. റമദാൻ ഇതാ വന്നിരിക്കുന്നു. അതാക്കും ഷഹ്റു റമദാൻ, ഷഹ്റു ബറക, فيه خير يغشاكم يغشيكم الله. അല്ലാഹു നിങ്ങളെ പൊതിയുന്ന പൊതിയുന്ന കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഫയുൻസിലുർ റഹ്മ,
അല്ലാഹു കാരുണ്യം നിങ്ങൾക്ക് ഇറക്കി തരുന്നുണ്ട് റമദാനിൽ. വയഹുത്തു ഫീഹിൽ ഖതായ, നിങ്ങളുടെ തിന്മകളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുന്നു. വയസ്തജീബു ഫീഹി ദുആ, ദുആഇന അല്ലാഹു നിങ്ങൾക്ക് സ്വീകരിക്കുന്നു. യന്നുറുല്ലാഹു ഇലാ തനാഫുസിക്കും, നിങ്ങളുടെ മത്സരം അല്ലാഹു നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു. യാ അല്ലാഹ് ഫയുബാഹി ബികും മലായികതഹു, തന്റെ മലക്കുകളോട് അഭിമാനം പറയും അല്ലാഹു, എന്റെ മുഅ്മിനീങ്ങൾ, എന്റെ മുഅ്മിനീങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കണ്ടില്ലയോ. 15 മണിക്കൂർ നീളം വരുന്ന പകലിലാണ് ഇമാറാത്തിലെ മുഅ്മിനീങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അല്ലാഹു പറയും, കാണുന്നില്ലേ മലക്കുകളെ, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടിലാണവർ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എനിക്ക് നോമ്പനുഷ്ഠിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ. ഈ മുഅ്മിനീങ്ങളാണ് ഇഫ്താറും കഴിഞ്ഞ് നീണ്ട നേരം തറാവീഹിന് വേണ്ടി ഖിയാമുല്ലൈലിന് വേണ്ടി നിൽക്കുന്നത്. മലക്കുകളെ നിങ്ങൾ ഇവരെ കാണുന്നില്ലേ? എന്താ കാരണം? ഇവരെ പടക്കുമ്പോഴാ മലക്കുകൾ ചോദിച്ചത്, അതജഅലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. പടച്ചോനെ, ഞങ്ങളും മലക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇനി മനുഷ്യരെ പടക്കേണ്ടതുണ്ടോ? ഇത് ചോദിച്ചവരാ മലക്കുകൾ. മലക്കുകളെ കാണില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഇവർ വെറും തല്ലാനെ കൊല്ലാനെ ഇവർക്ക് കഴിയൂന്ന്? എന്റെ മുഅ്മിനീങ്ങൾ നടത്തുന്ന മത്സരം കണ്ടില്ലേ എന്ന് അല്ലാഹു നിങ്ങളെ പറ്റി അഭിമാനം പറയും. ഫഅറുല്ലാഹു മിൻ അൻഫുസികും ഖൈറാ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഖൈർ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. നബിയുനാ റസൂലുള്ളാഹ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുള്ള ഇതേപോലൊരു ഖുതുബ നടത്തിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇന്റർവെൽ ആയിട്ടില്ല കേട്ടോ. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും, ടീച്ചർ പറഞ്ഞ് മുഴുവിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇറങ്ങി ഓടിയില്ലേ. ഇവിടുത്തെ സ്കൂളല്ല, നമ്മളൊക്കെ പഠിച്ചു പോകുന്ന നാട്ടിലെ സ്കൂളിൽ. സുബ്ഹാനല്ലാഹ്, ബെല്ലിൻ്റെ ഒരു ആ ഒരു ഓർമ്മയൊക്കെ ഇടക്ക് നല്ലതാണ്. ഇൻഷാല്ലാ നിർത്താന്നൊക്കെ തോന്നുന്നു, നമ്മൾ നിർത്തൂല, അങ്ങനെ പോവുകയാണല്ലോ. ഇൻഷാല്ലാ കുറച്ച് ദീർഘിച്ച് പറയുന്നില്ല, സമയം വൈകാൻ പറ്റില്ല. ഇൻഷാല്ലാ ഇൻഷാല്ലാ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ദീർഘമായ ഒരു ഖുതുബ നിർവഹിച്ചു. ഭയങ്കരമായിട്ട് ആഖിറത്തെ സംബന്ധിച്ച് ധാരാളം അന്നത്തെ അന്നൊക്കെ പറഞ്ഞാൽ ഹിജ്റയു സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് 100 കൊല്ലങ്ങൾക്കുള്ളിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഉമർ എന്ന് ലോകം അറിയപ്പെട്ട മഹാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭയങ്കരമായിരുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനെ പോലെയുള്ള മുൻഗാമികൾ വളരെ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന കാലത്താണ്, മർവാൻ ബിൻ അബ്ദുൽ മലിക് ഒക്കെ ഉള്ള കാലത്താണ് വളരെ സാത്വികനായി ജീവിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പെരുന്നാളിന്റെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ 9 പെൺമക്കളുണ്ടായിരുന്നു, എല്ലാവരും കരച്ചിലാണ്. അപ്പോൾ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, രാജാവിൻ്റെ മകളാണ് അവരുടെ ഭാര്യ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹു, ഭയങ്കര മഹതിയാണ്, ആഡംബരത്തിൽ നിന്ന് ജീവിച്ചു വന്ന മകളായിരുന്നു. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കിതൊന്നും പറ്റൂല കേട്ടോ, മുഅ്മിനീങ്ങളുടെ സമൂഹത്തിൻ്റെ ഖജനാവ് നമുക്ക് എടുക്കാൻ പറ്റൂല. ഏതായാലും ചോദിച്ചു ഭാര്യയോടല്ല, എന്തിനാ മക്കളൊക്കെ മക്കൾ കരയാന്ന് പറഞ്ഞു, എന്തിനാ അവർ കരയണത്? രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പുതിയ ഉടുപ്പെടുക്കുന്ന പെരുന്നാളല്ലേ, മക്കൾക്ക് പുതിയ ഡ്രസ്സ് ആർക്കും ഇല്ലല്ലോ, ആ വിഷമത്തിൽ മക്കൾ കരയണമെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാ മൂത്ത മക്കളെയും അരികത്തേക്ക് വിളിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മക്കളെ നിങ്ങൾക്കൊക്കെ വാപ്പ, ഈ മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിത്തന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ വാപ്പ പിടിക്കപ്പെടാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതല്ല, ഈ പഴയ ഡ്രസ്സിലൊക്കെ ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാനാണോ മക്കളെ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു. നല്ല മക്കളായിരുന്നവർ പറഞ്ഞു, വാപ്പ വാപ്പ നാളെ രക്ഷപ്പെടലാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ വലിയ ലോകം കണ്ട രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവസാന കാലത്ത് ചെയ്ത ഖുതുബയാണെന്നാണിത്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, മരണത്തെക്കുറിച്ച് ഓർക്കണില്ലേ? നമ്മളൊക്കെ എന്നും ചിന്തിക്കണം മരണത്തെക്കുറിച്ച് ഓർക്കുക. നമ്മൾ ആരും അള്ളാഹുവിൻ്റെ വലിയൊരു റഹ്മത്ത് എന്താ, മരണം അള്ളാഹു മറച്ചു വെക്കുകയാണ് എന്നതാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജനിക്കുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ലോകത്ത്. പക്ഷേ നമ്മൾ ആരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ? റോഡ് സൈഡിൽ ഏതെങ്കിലും മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, മരിക്കണില്ലേ? ഉണ്ട്. പക്ഷേ
നമ്മൾ കാണുന്ന ഇടപെടുന്ന ഒരിടത്തും മയ്യത്തിനെ കാണുന്നില്ല എന്നാ. പക്ഷികൾ മരിക്കണില്ലേ, ജീവജാലങ്ങൾ മരിക്കുന്നില്ലേ, ജന്തുക്കൾ മരിക്കണില്ലേ, മനുഷ്യർ മരിക്കണില്ലേ, മരണം എമ്പാടും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് എടുത്തു മാറ്റുകയാണ്, അത് മറച്ചു, മരണം മറച്ചു വെക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ജീവിക്കാൻ നമുക്ക് കൊതി തോന്നില്ലായിരുന്നു. ഇങ്ങനെ നടക്കുക, നജദാ സ്ട്രീറ്റിൽ ഒരു 10 ആൾ മരിച്ചടക്കുന്നു, ഇലക്ട്രയിൽ ഒരു 50 ആൾ മരിച്ചടക്കുന്നു, പടച്ചവനെ എന്താ പിന്നെ ജീവിതം, റോഡ് സൈഡിൽ ഇങ്ങനെ മരിച്ചടക്കുകയാണ്. അള്ളാഹു അത് മറപ്പിക്കുക എന്നാ, അള്ളാഹു മരണത്തെ മറപ്പിച്ചു വെച്ചു എന്നാ. എന്തിന്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആശ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ജീവിക്കാൻ വല്ല രസമുണ്ടോ, ചിരിക്കാൻ പറ്റുമോ, ചിരിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് മരണം എന്ന പ്രതിഭാസം നമ്മുടെ കണ്ണെന്ന് അള്ളാഹു മറച്ചു വെച്ചത്. യാ അല്ലാഹ്.